ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ ഇന്ന് സ്ഥിരമായിട്ടിടാറുള്ള ഒരു വീഡിയോ പോലത്തെ ഒരു കണ്ടെന്നല്ല ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. നിങ്ങളെല്ലാം തമ്മിൽ കണ്ട് എന്തെങ്കിലും കാര്യം മനസ്സിലായി കാണും എന്തിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന്. അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഈ ഒരു അസുഖത്തെക്കുറിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ ബോധേഡാണ്. നമ്മളൊക്കെ ഇപ്പോഴും സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന അസുഖത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനവൻ 2 വയസ്സിനും 1.5 വയസ്സ് സംതിങ് എങ്ങാണ്ടുള്ള ഒരു കൊച്ചു പയ്യനാണ്. അവനാണ് ഈ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഈ അസുഖം വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്ന സംഭവം അത് മാത്രമല്ല, സ്പൈനൽ മസ്കുലർ അട്രോഫി SMA എന്ന് പറയുന്ന ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ള വേറെ 2-3 കുഞ്ഞുങ്ങളെക്കുറിച്ച് ഈ അടുത്ത 2 ദിവസത്തിനകം അറിയാനിടയായി. അത് പ്രമുഖരായ 2-3 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിക്കാം, ആരാണ് ഷെയർ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഈ ഒരു കുഞ്ഞിന് മാത്രമല്ല ഈ അസുഖം ബാധിച്ചിട്ടുള്ളത്, വളരെ കോമൺലി കണ്ടിട്ടുള്ള അസുഖങ്ങളെ പോലെ ഒന്നുമല്ല, വളരെ റെയറായിട്ടുള്ള ഒരു അസുഖമാണ് ഈ SMA എന്ന് പറയുന്ന ഈ അസുഖം. അപ്പം എല്ലാവരും കണ്ടിട്ടുള്ളതും സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യപ്പെടുന്നതും ഒക്കെ ഈ പറയുന്ന മുഹമ്മദിനെ കുറിച്ച് മാത്രമാണ്, അവരുടെ ഫാമിലിയെ കുറിച്ച് മാത്രമാണ്. അപ്പം നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ വീട്ടിലാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നതെങ്കിൽ, നമ്മുടെയൊക്കെ ഒരു കുഞ്ഞിനാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം ടെൻഷൻഡ് ആവുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കുഞ്ഞിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ കുഞ്ഞിനോ, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിനാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം പോരാ, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് അതിപ്പം എത്ര എന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ഇതൊരു സാധാരണ ഫാമിലിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എൻ്റെ ഒരു സാധാരണ ഫാമിലിയാണ്. എനിക്ക് ഈ പറയുന്ന തുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം 18 കോടി രൂപയ്ക്കടുത്താണ് ഈ പറയുന്ന ഒരു ഇഞ്ചക്ഷന് വേണ്ടി ചിലവാകുന്നത്. 18 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ചിലപ്പം ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കത്തില്ല, ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കില്ല, അവരുടെ നിവൃത്തിയോടും ഉണ്ടായിരുന്നു, അവരുടെ ഇല്ല, അവരുടെ നിവൃത്തിയോടും ഉണ്ടായിട്ടായിരിക്കും നമ്മളോട് സഹായം ചോദിച്ച് അവർ വരുന്നത്. അവർക്ക് ആഗ്രഹം മറ്റുള്ളവരുടെ മുമ്പിൽ സഹായം ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല, അവരുടെ കുഞ്ഞിനെ രക്ഷിക്കണം. ആ 15 വയസ്സുള്ള ആ കുട്ടി പറഞ്ഞത്, അതായത് മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചിൻ്റെ ചേച്ചി പറഞ്ഞത്, അവർക്ക് അവൾക്ക് ആ മരുന്ന് കിട്ടിയില്ല, സമയത്ത് കിട്ടിയില്ല, എന്നാൽ അവൻ്റെ കുഞ്ഞിന് അവനെ ഓടിക്കളിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹം അവർക്ക് നിലനിൽക്കുന്നു. ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ എത്രയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 1 രൂപയാണെങ്കിൽ 1 രൂപ അത് കൊടുക്കാൻ പറ്റില്ല, അതൊരു വലിയ കാര്യമായിരിക്കും ആ ഒരു കുടുംബത്തിനും എല്ലാവർക്കും. നമ്മൾക്ക് ഇപ്പം നേരിട്ട് ചെന്ന് ചോദിച്ചാൽ പൈസ നമുക്ക് കാണത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞങ്ങളൊരു പൈസ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം അവരുടെ പൈസ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ആയിരിക്കത്തില്ല അവരുടെ ഉള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കയ്യിൽ എന്തുവാണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം എല്ലാവരുടെയും കയ്യിലും ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളിലോ, ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിലും അറിയാവുന്ന കൊച്ചുമക്കളുടെയിലോ അല്ലെങ്കിൽ അറിയാമെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൊടുക്കുക. എങ്ങനെ ആയാലും ഈ സഹായം എത്തിക്കുക. ഞാൻ ആ ഡീറ്റെയിൽസ് കൊടുക്കാം ഈ 2 വ്യക്തികളുടെയും കൂടെ. അതായത് 2 കൊച്ചുകുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് തോന്നുന്നു അവരുടെ പേര്, ഒരാളുടെ പേര് മിത്ര എന്നാണ്, പിന്നെ മറ്റൊരു കുഞ്ഞിന് 4 മാസം ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് വെരിഫൈ ചെയ്യുക, അതായത് ഇപ്പോൾ ഉള്ള അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും ഒക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഇത് അവരുടെ തന്നെ നമ്പറാണോ, ഇപ്പം ഒരാൾ എഡിറ്റ് ചെയ്ത് ഒരു നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. അയക്കുന്നതിന് മുന്നേ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എല്ലാ പോസ്റ്റുകളും വരുന്നത് പോലെയൊക്കെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 തരം വാർത്തകൾ വരുന്നുണ്ട്. അതായത് ആ ഒരു ഫാമിലിക്ക്, മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയുടെ ഫാമിലിക്ക് 14 കോടി രൂപ കിട്ടി, ഇനി 4 കോടി രൂപയുടെ മതി എന്ന് പറയുന്നതും, എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു വിവരം പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ രണ്ടിൽ ഏതാ സത്യം എന്നറിയത്തില്ല. എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 1, 2, 3 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലും 200 കോടി ക്ലബിലും 300 കോടി ക്ലബിലും ഒക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ള ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരർത്ഥവുമില്ല. നമ്മളെല്ലാവരും വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളെന്തായാലും ഞാൻ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം
ഒറിജിനൽ ആണോ റിയൽ ആണോ എന്നൊക്കെ ഉള്ളത് വെരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് കൊടുക്കാതിരിക്കരുത്. നിങ്ങളുടെ എത്ര ഉണ്ടോ അത് മനസ്സ് നിറഞ്ഞ് കൊടുക്കുക. ഓക്കെ, എന്തായാലും ആ കുഞ്ഞുങ്ങളും ഓടിക്കളിക്കട്ടെ. താങ്ക് യു. കേസ് അപ്പോൾ ഒരുപാട് പേര് ഗൂഗിൾ പേയിൽ ക്യാഷ് അയക്കാൻ നോക്കിയിട്ട് സെർവർ ഡൗൺ എങ്ങാണ്ട് ആവുന്നുണ്ട്, എറർ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ പേ ഉള്ള വേറെ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുകയോ ചെയ്യണം എന്നൊന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ. അതുപോലെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും പോസ്റ്റേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്യണം, അവർക്കും വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, താങ്ക് യു.